കിണറ്. അയ്യോ വെള്ളം ഇങ്ങനെ നിൽക്കുന്നു. തോടാണ് ആവേ കേട്ടോ, വേണ്ടില്ലേ. ആ കാണാണ് തോട്. തോട്ടിന് വെള്ളം കയറി ഇവിടേക്ക് വെള്ളം. പോയല്ല കേട്ടോ, പോയല്ല, പാടാണ്. നമ്മുടെ നാട്ടിലൊരു പാടാണ്. ആ വെള്ളം മറിയണ കണ്ട് കണ്ട് പോയാൽ തെറ്റിദ്ധരിക്കണ്ട. അതാണ് മിനിയൂട്ടി. ആ അതാണ് മുകളിലാണ് മിനിയൂട്ടി. പക്ഷേ ഡേഞ്ചർ ഏരിയ എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഒന്ന് കോറികൾ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഒന്നും സംഭവിക്കാതെ കെട്ടാൽ മാത്രമേ പറയാനുള്ളൂ. ഇതിലേ ഇത് ചാലിയാർപുഴയല്ല, ഇത് ചാലിയാർപുഴയല്ല, ഞങ്ങൾ പാടത്തിൻ്റെ റോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് പാടാണ്, പാടം കണ്ടില്ലേ. ആ 2018-19 ആവർത്തിക്കാതെ കെട്ടെ, എല്ലാവരും സേഫായിരിക്കുക. അത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. വെള്ളം കണ്ടു കണ്ട് എടുത്ത് ചാടാനോ മറ്റുള്ള നിൽക്കണ്ട. എന്താ മിസ്റ്റേ, വെഡിങ് ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ഇനി അത് 2 ആഗസ്റ്റ് ഇതാ പിറ്റേന്ന് തന്നെ വെള്ളത്തിൻ്റെ കളികൾ. രാത്രിയും കൊണ്ടുവരുന്ന വരുമ്പോൾ ശേഷം വെള്ളം കയറിയത്. ഫുള്ള് റോട്ടിലൊക്കെ വെള്ളമായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. ഒത്തിരി ഡേഞ്ചർ തന്നെ പറയാം. കാരണം ഈ സിറ്റുവേഷൻ അപ്പുറത്ത് തോടാണ് പോകുന്നത്. ആ തോട് മറിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നാട് മൊത്തം വെള്ളത്തിലാവും. ഞാൻ അവിടെ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ ചെന്നപ്പോഴേ ഉള്ള സീൻ എന്താ അറിയോ, ഫുള്ള് ചെക്കന്മാർ ആ റോഡിൻ്റെ അപ്പുറത്തുള്ള വെള്ളം ഉണ്ടല്ലോ അതിൽ ചാടി കുളിക്കുകയാണ്. എന്താ അതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, അവധി കൊടുത്തതൊക്കെ ഇങ്ങനെ ഒരു ഒരു അപകടം ഉണ്ടാവാതൊക്കെയാണ്. അതെ, ഇവരിതൊക്കെ അവര് സിമ്പിളാക്കിയാ കാണുന്നതിനൊക്കെ. അതാണ് ഇതിന്റെ പ്രശ്നം. എങ്കിലൊന്നും സംഭവിക്കുമ്പോഴേ പിന്നെ അല്ലെങ്കിൽ അപകടം പോകും. അതാണ് സംഭവമൊക്കെ ശരിയാണ്. എന്താ വെച്ചാൽ നാട്ടിലൊരു വെള്ളം ഉണ്ടാവുമ്പോൾ ആൾക്കാർക്ക് ത്രില്ലൊക്കെ ഉണ്ടാവും. ഏ അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ അമിതാവാൻ പാടില്ല. കാരണം ഏത് നിമിഷം എന്ത് സംഭവിക്കുന്ന രീതിയിലാണ് ഇതുകൊണ്ട് പോകുന്നത്. കാരണം കാലം തെറ്റിയുള്ള മഴ, വയനാട്ടിലെ കാര്യം മാത്രമാണ്, വയനാട്ടിലെ കാര്യം അതിന് മുന്നേ കർണാടകയിൽ സംഭവിച്ചത് ഇതൊക്കെ നോക്കുന്നു. ഒരു പ്രതീക്ഷിക്കാതെ തിരുവനന്തപുരം ഒന്ന് സംഭവിച്ചു അല്ലേ. ഭയങ്കര ഡേഞ്ചർ തന്നെ, ഭയങ്കര ഡേഞ്ചർ അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഉദ്ദേശം പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും സേഫായി നിൽക്കുക. വേറെ ഒന്നും ഈ അവസരത്തിൽ നമുക്ക് ഒക്കെ കാണാൻ സംഭവമൊക്കെ ശരിയാണ്, നല്ലത് തന്നെയാണ്. ഇപ്പൊ അവിടെ ഞങ്ങൾ ചെന്നോട്ട് കിടന്ന ഒരുപാട് പിഞ്ചു മക്കൾ വരെയുണ്ട്. വീട്ടിൽ നിന്നൊക്കെ ഉണ്ട് ഇറങ്ങിയാണ് പോകുന്നൊക്കെയാണ്. അപ്പൊ പേരൻസും ഉണ്ട് കൂടെ. പേരൻസിനും തീരെ ഒരു ശ്രദ്ധയില്ല. അതൊക്കെ കാണാൻ കിട്ടുന്ന അവസരമൊക്കെ സംഭവം ശരിയാണ്. ഉപയോഗപ്പെടുത്തുന്ന സമയം എന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും ഡേഞ്ചർ ആയി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുള്ള എല്ലാവരും ആലോചിക്കണം. പിന്നെ നമ്മളതാ പുതിയൊരു അതിഥി നമ്മളെ കണ്ണൻ. കണ്ണൻ അതെ, കണ്ണൻ ഒരു സിംഗറാണ്. സിംഗർ ഈ മയന്റെ സമയത്ത് പാടാൻ പറ്റിയത് കൊണ്ടോട്ടിയുള്ളത് ശിവല് അഹങ്കാരം പോലെ ഡോറും നടക്കാതെ ഇറങ്ങി പോകുന്നത്. ഇവിടെ ആ ഡോർ അടക്കാൻ വേറെ ആരും വരും? ആരുണ്ട് ഇനി? ആ കുഞ്ഞിപ്പൂ പി അടച്ചു. കണ്ടില്ലേ ഇതാണ് വെള്ളത്തിൻ്റെ സ്ഥിതി. കണ്ടില്ലേ? ഇപ്പം ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ പെട്രോൾ പമ്പ് ആകെ വെള്ളത്തിലാണ്. പെട്രോൾ അടിക്കുന്നവർ നല്ലോണം ശ്രദ്ധിക്കാം. കാരണം അതിൻ്റെ ടാങ്കിൽ പെട്രോൾ ഉണ്ടെങ്കിൽ അത് എന്തായാലും വെള്ളം ആയിട്ടുണ്ടാവും. ശിവിലേ പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ എണ്ണ അടിച്ചാൽ ഡേഞ്ചറാണ്. ടാങ്കൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടമാവും. നാട് മുഴുവൻ വെള്ളത്തിലാണ്, നാട് മുഴുവൻ വെള്ളത്തിലാണ്. ഇവിടെ നിന്നല്ല കേട്ടോ, ഞങ്ങളുള്ള കൊണ്ടോട്ടിയാണ്. പക്ഷേ കൊണ്ടോട്ടി മാത്രമല്ല, ഒരുവിധ സ്ഥലത്ത് മുഴുവൻ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഇവിടെ പല ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോഴും കറണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. കറണ്ട് പൊട്ടിയിട്ട് പടവ് എർത്തടിക്കുന്നത് അപ്പുറത്തെ എർത്തടിക്കുന്നതിൽ പോകണല്ലേ. ആ വളരെ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ചില ബിൽഡിങ്ങുകളിൽ KCB, അതായത് KCB അല്ലാത്ത കറണ്ടോ ഇൻവേർട്ടറിൻ്റെ കറണ്ടോ ജനറേറ്ററിൻ്റെ കറണ്ടോ എന്താണെന്നുള്ള അറിയില്ല, പക്ഷേ എർത്തടിക്കുന്നുണ്ട് എന്നുള്ളത്. വളരെ സേഫായിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഇല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ അല്ല, ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡേഞ്ചർ അവസ്ഥയ്ക്കിലേക്ക് പോകും. ഇല്ല ഓഫായില്ല കറണ്ട്. അപ്പൊ എന്താ പറയുക, ലൈന് ഓഫാക്കാത്തതോ അല്ലെങ്കിൽ ഓഫ് ആവാത്തതോ മറ്റു രീതിയിലുള്ള റിട്ടേൺ വരുന്നതോ എന്താണെന്ന് അറിയില്ല. അപ്പൊ വളരെ സേഫായിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക.
ചിലപ്പോൾ നമ്മൾ നല്ലതിനായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ നല്ല രക്ഷാപ്രവർത്തനമായിരിക്കും ചെയ്യുന്നത്, പക്ഷേ അതൊക്കെ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന രീതി ഉണ്ടാവരുത്.